അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇടിയപ്പത്തിനെ നമ്മൾ മറ്റൊരു രൂപഭാവത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക്, സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് വെള്ളം വയ്ക്കുന്നത് പോലെ കുറച്ച് വെള്ളം അളക്കുകയൊന്നും വേണ്ടല്ലോ, അങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇളക്കി നമ്മൾ പാകത്തിന്, നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ. പക്ഷേ നമ്മൾ മിക്ക പേരും വെള്ളം തിളപ്പിക്കുക, ചൂടുവെള്ളമൊക്കെ അല്ലേ ഒഴിക്കുന്നത്, അല്ല വെട്ടിത്തിളപ്പിച്ച്. നമ്മൾ വെട്ടിത്തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇതാ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു. കുറച്ചെന്ന് പറയുമ്പോൾ ഒരു രണ്ട് സ്പൂൺ അല്ലെ ഒരു മൂന്ന് സ്പൂൺ വെള്ളം മതി. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇടിയപ്പം നല്ല പൂവ് പോലെ പഞ്ഞി പോലെ കിട്ടും ഇങ്ങനൊന്ന് ചെയ്താൽ. ഇപ്പം എട്ടിത്തിളക്കുന്ന വെള്ളത്തിലേക്ക് ഒരല്പം പച്ചവെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വയ്ക്കുക. അതിനുശേഷം എന്താ, നമ്മൾ ആ ആവശ്യത്തിനുള്ള പൊടി, ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് നടുവൊന്ന് കുഴിച്ചിട്ട് ആ ചൂടുവെള്ളം കുറേശ്ശെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് മാവ് വാട്ടിയെടുക്കുക. നമ്മൾ ഇവിടെ പറയുന്നത് മാവ് കിണ്ടിയെടുക്കുക എന്നാണ്. അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് നല്ല സേവനാഴിയിൽ കൂടി നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് ഇത് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. അതിനുശേഷം വെള്ളം തൊട്ടൊന്ന് അയച്ചു കൊടുത്തിട്ട് ഇതാ ഈ പരുവാക്കി എടുത്തു. സാധാരണ നമ്മൾ ഇടിയപ്പത്തിന് എങ്ങനെയാണോ ചെയ്യുന്നത് അത് തന്നെ. അതിനുശേഷം നമ്മളിതാ നമ്മുടെ ദേശീയ വൃക്ഷത്തിൻ്റെ ഇലയുണ്ടല്ലോ, പ്ലാവിൻ്റെ ഇല, അതൊന്നെടുത്ത് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു. അതിപ്പോൾ മഴയായതുകൊണ്ട് കഴുകുകയൊന്നും വേണ്ട, തുടച്ചാൽ മതി. വേണ്ട വേണ്ട, അതൊന്ന് കുമ്പിള് കുത്തുക. സാധാരണ നമ്മൾ ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ കുമ്പിള് കുത്തിയൊക്കെ കളിക്കത്തില്ലേ, ഇതാ അതേമാതിരി ഒന്ന് കുമ്പിള് കുത്തിക്കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഈർക്കിൽ, തെങ്ങിൻ്റെ ഓലയിൽ ഈർക്കിൽ കൂടി എടുത്തിട്ട് അതിലോട്ടൊന്ന് കുത്തിക്കൊടുത്ത് ഒന്ന് ഒരു കുമ്പിളാക്കി എടുക്കുക. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അവർ എങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്താൽ കഴിക്കും എന്നുള്ള ഒരിത് കൊണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കൊടുത്തു നോക്കൂ. ഇതാ കണ്ട, അങ്ങനെ നമ്മളെല്ലാ ഇലകളും അങ്ങനൊന്ന് കുത്തി. ഇടിയപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിലും ഒരൊറ്റ രൂപമല്ലേ ഉള്ളൂ, നമുക്ക് ആ രൂപം ഒന്ന് മാറ്റി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം എങ്ങനെയിരിക്കുമെന്ന് അറിയാമല്ലോ. അപ്പോൾ അതാ നമ്മൾ ആ ഇലകളെല്ലാം ഒന്ന് കുമ്പിള് കുത്തി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇച്ചിരി മെനക്കെട്ട പണിയാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ. ഒരല്പം ഒരു പ്ലാവലയൊന്നും അല്ലെങ്കിൽ ഒന്നെടുത്തുനിന്ന് അല്ലെ വാഴയില ആയാലും മതി, കുഴപ്പമില്ല. ഞാനിതിപ്പോൾ വെറുതെ ഒരു ഇതിന് ചെയ്യുന്നതാണ്. എന്നിട്ട് നമുക്ക് അതിലേക്ക്, ഞാനിപ്പോൾ ഇവിടെ ഒരു മുറി തേങ്ങയൊന്നും എടുത്തിട്ടുണ്ട്, തേങ്ങ. പിന്നെ നമുക്ക് ശർക്കരയാണ് വേണ്ടത്. ശർക്കര ഒരു നമ്മുടെ മധുരത്തിനനുസരിച്ച്, ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്, ഇത് ഞാൻ ഉരുക്കി വെച്ചിരിക്കുകയാണ്. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി വേണം. പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ച് എടുത്തതാണ്. നമ്മളിനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി, അത് അതിൻ്റെ വെള്ളമായ ഒന്ന് കളയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് ഇടിയപ്പത്തിൻ്റെ ഇടയ്ക്ക് ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ തേങ്ങയിൽ വെള്ളം ഒരുപാടുണ്ടെങ്കിൽ ആ മാവിലേക്ക് ഇറങ്ങത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ വെള്ളം വറുക്കരുതെന്നും പറഞ്ഞിട്ട്, എന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഉരുക്കിയ ശർക്കര അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എടുത്തത് മുഴുവനും ഒഴിക്കേണ്ട, കുറച്ചൊഴിച്ചിട്ട് അതിൻ്റെ മധുരം എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം ഒഴിക്കുക. അത് നമ്മുടെ ഇഷ്ടത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ. ചില കുട്ടികൾക്ക് ശരിക്കും മധുരം ഇഷ്ടമായിരിക്കും. ഇത് വലിയവർക്കും കഴിക്കാം, കൊച്ചു കുട്ടികൾക്കും കഴിക്കാം. ദാ അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി നമ്മൾ ഇട്ട് കൊടുത്തു. ഈ മാവ് നമ്മളിങ്ങനെ ഈ വെള്ളം വെട്ടിത്തിളച്ച് കഴിഞ്ഞ് ഒരല്പം പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് ചെയ്താൽ നല്ല പഞ്ഞി പോലെ, പല്ലില്ലാത്തവർക്ക് പോലും കഴിക്കാം. നമ്മളിതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കി, ഇതാ ഒന്നൊന്നീ തൊടാതെ കിട്ടിയിട്ടുണ്ട്. ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട, ഇത് വേഗമാണ്. നമ്മൾ വിചാരിക്കുമോ പിന്നെ ഒരു ഇടിയപ്പം ഉണ്ടാക്കാൻ ഇത്രയും കഷ്ടപ്പെടണോ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഒരല്പം കഷ്ടപ്പെട്ടോ, സാരമില്ല. ഇതാ ഇത് ഇങ്ങനെ നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ സേവനാഴിയിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന, അയച്ചു വെച്ചിരിക്കുന്ന മാവ് അങ്ങോട്ട് ഇട്ടിട്ട് ആ കുമ്പിള്, ഞാനതൊരു കപ്പിനകത്തേക്കാണ് ഈ കുമ്പിള് കുത്തിയ ഇല എടുത്തു വെച്ചത്, അപ്പോൾ എങ്കിലല്ലേ അത് ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഒന്ന് മാവൊന്ന് പീച്ചി കൊടുത്തിട്ട് അതിലേക്ക് ഒന്ന് ഒന്നര സ്പൂണ് ഫില്ലിംഗ് വെച്ച് കൊടുത്തു. നമ്മൾ കൊഴുക്കട്ട അതല്ലെങ്കിൽ ഇലയട ഇങ്ങനെയൊക്കെ ഉള്ളതിനല്ലേ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിതിനും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം, എങ്ങനെ ഇരിക്കുമല്ലോ, നോക്കാമല്ലോ. അപ്പോൾ അതാ ഞാൻ എല്ലാ കുമ്പിളിലേക്കും ഇങ്ങനെ തന്നെ കുറച്ച് മാവ് പീച്ചി കൊടുത്തു. പിന്നെ വീണ്ടും ഫില്ലിങ് നിറച്ചു കൊടുത്തു.
വീണ്ടും മാവ്. അങ്ങനെ ഓരോ ഇലകളിലും അങ്ങനെ ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും അടിയിൽ ഫില്ലിംഗ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാം. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഒന്നും കൂടി നല്ലത്, കാരണം ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തപ്പോൾ ഇത് രണ്ട് പീസായിട്ട് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് അടിയിൽ ഫില്ലിംഗ് ഇട്ടിട്ട് നിങ്ങൾ ചെയ്തോളൂ. ഞാനിപ്പോൾ ഇതിങ്ങനെ ഒന്ന് നോക്കിയിട്ട് അത് വെന്ത് കഴിഞ്ഞപ്പോൾ രണ്ട് പീസായിട്ട് വരുന്നുണ്ടേ. അപ്പോൾ അതാ നമ്മൾ അതെല്ലാം ഒന്ന് എടുത്തിട്ട് അപ്പച്ചെമ്പിലേക്ക് മറ്റൊരു പാത്രത്തിലാക്കി വെച്ച് കൊടുത്തൊന്ന് മൂടി വെച്ചു. അപ്പോൾ അതാ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല പൂ പോലുള്ള ഇടിയപ്പം. ദാ നമ്മ ഞാനതൊന്ന് കാണിക്കും. ഒന്ന് തണുത്തതിന് ശേഷം ദാ അതിൻ്റെ ഈർക്കിലൊന്ന് മാറ്റിയിട്ട് നമ്മൾ ഇലയൊന്ന് അഴിച്ചു. ദാ നമ്മുടെ ഇടിയപ്പം ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് കറികളൊന്നും വേണ്ടെന്ന് പറയണ്ടല്ലോ, കണ്ടാലറിയാം മധുരമല്ലേ. അപ്പോൾ ദാ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മളെന്നും ഇടിയപ്പം, മുട്ട റോസ്റ്റ്, ബീഫ് അങ്ങനെയൊക്കെയല്ലേ, അല്ലെങ്കിൽ എന്തോ ഉരുളക്കിഴങ്ങ് കറി, ഇങ്ങനൊന്ന് മാറ്റി പിടിച്ചു നോക്കൂ, അടിപൊളിയാണ്. അപ്പോൾ കണ്ടോ രണ്ട് പീസ് പോലെ ആയത് കണ്ടോ. ഞാനതാ ഏറ്റവും അടിയിലിട്ടിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും അടിയിലൊന്നിട്ടിട്ട് ഈ ഫില്ലിംഗ് ഏറ്റവും അടി, നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് തട്ടിൽ ആദ്യം ചെയ്യത്തില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കുമ്പിളൊക്കെ കുത്തി ബുദ്ധിമുട്ടാണെന്ന് വരിയിൽ ഒരു നമ്മുടെ സാധാരണ തട്ടിൽ, ഇഡ്ഡലി തട്ടിലേക്ക് ഇതേപോലെ ഫില്ലിംഗ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു സൂപ്പർ റെസിപ്പിയുമായി വരുന്നതുവരേക്കും ഇൻഷാ അള്ളാ, അസ്സലാമു അലൈക്കും.